ദീപാവലി ദിവസം ഇരട്ടി മധുരമാണ് നമുക്ക് ബ്രിട്ടനിൽ നിന്ന് ഇന്നലെ വന്നത്. ഇന്ത്യൻ വംശജനായ ഋഷി സുനക് ബ്രിട്ടന്റെ അടുത്ത പ്രധാനമന്ത്രിയാവുകയാണ്. ആ സന്തോഷ വാർത്തയാണ് നമ്മൾ ഇന്നലെ കേട്ടത്. അതിൽ കുറേ ചരിത്ര പ്രാധാന്യമുള്ള കാര്യങ്ങൾ കൂടിയുണ്ട്. ഇപ്പോൾ 7 മാസത്തിനിടയിൽ 3-ാമത്തെ പ്രധാനമന്ത്രിയാണ് ബ്രിട്ടനിലേക്ക് വരുന്നത്. 200 വർഷത്തെ ഒരു കാലയളവ് എടുക്കുകയാണെങ്കിൽ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയാണ് ഋഷി സുനക്ക്. നമുക്ക് ഋഷി സുനക്കിനെ കുറിച്ച് നമുക്ക് ഇന്ത്യൻ വംശജനാണെന്ന് പറയുന്നു, പക്ഷേ കുറേ കാര്യങ്ങളുണ്ട്, നമുക്ക് അതൊന്ന് വളരെ പെട്ടെന്ന് പറഞ്ഞു നോക്കാം. എന്തായാലും ഇന്ന് ചാൾസ് രാജാവിനെ കാണും ഋഷി സുനക്ക്. അതിനുശേഷം ആയിരിക്കും സ്ഥാനമേൽക്കുക. ഇന്ന് ലിസ് ട്രസ് രാജിവെക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ത്യൻ വംശജനായ ഋഷി സുനക്കാണ് ഇനി ബ്രിട്ടനെ, നമ്മൾ 75-ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്. ആ കാലയളവിൽ ഇന്ത്യൻ വംശജനായ ഒരു വ്യക്തി ബ്രിട്ടനെ നയിക്കാൻ പോവുകയാണ്, ബ്രിട്ടന്റെ അടുത്ത പ്രധാനമന്ത്രി ആവാൻ പോവുകയാണ്. ഏറ്റവും ഇനി ജനനത്തിലേക്ക് വരികയാണെങ്കിൽ 1980 മെയ് 12 സദാംപ്ടണിലാണ് ഋഷി സുനക്കിന്റെ ജനനം. ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് പ്രധാനമന്ത്രി പദവിയിലേക്ക് എത്തുന്നത് ഋഷി സുനക്ക്. ജനനം കണ്ടു. ഇനി അച്ഛന്റെയും അമ്മയുടെയും കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ, അച്ഛൻ യശ്വിർ ഡോക്ടറാണ്, അമ്മ ഉഷ ഫാർമസിസ്റ്റാണ്. ഇവരുടെ പൂർവികരാണ്, ഇവരുടെ ഇന്ത്യൻ വംശജനെന്ന് പറയുമ്പോൾ പഞ്ചാബിൽ നിന്ന് കുടിയേറി യു കെയിലേക്ക് എത്തിയവരാണ് ഋഷി സുനക്കിന്റെ കുടുംബം. ഋഷി സുനക്കിന്റെ മുത്തച്ഛൻ പഞ്ചാബ് പ്രവിശ്യയിലായിരുന്നു. അവിടെ നിന്ന് ആദ്യം ഈസ്റ്റ് ആഫ്രിക്കയിലേക്ക് കുടിയേറി, അവിടെ നിന്നാണ് യു കെയിലേക്ക്, ബ്രിട്ടനിലേക്ക് കുടിയേറിയത്. ആ കുടിയേറ്റം 1960-കളിലാണ് നടന്നിട്ടുള്ളത്. ബ്രിട്ടനിലെ ഇനി പഠന കാലഘട്ടത്തിലേക്ക് വരികയാണെങ്കിൽ, ഓക്സ്ഫോർഡിൽ നിന്ന് ഏറ്റവും നല്ല സർവകലാശാല ഓക്സ്ഫോർഡിൽ നിന്നാണ് ബിരുദം നേടിയത്. അത് പി പിയിലാണ് ബിരുദം, അതായത് പൊളിറ്റിക്സ്, ഫിലോസഫി ആൻഡ് എക്കണോമിക്സ്, ഈ 3 എണ്ണത്തിലാണ് ബിരുദം നേടിയിട്ടുള്ളത്. അതോടൊപ്പം അത് കഴിഞ്ഞിട്ട് ബിരുദാനന്തര ബിരുദം എം ബി എയിലാണ്, മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ നിന്നാണ് ആ ബിരുദ ആ എം ബി എ നേടിയത്. സ്റ്റാൻഫോർഡിൽ നിന്നാണ്, അത് ഫുൾ സ്കോളർഷിപ്പോട് കൂടിയാണ് എം ബി എ ബിരുദം സ്റ്റാൻഫോർഡിൽ നിന്ന് ഋഷി സുനക്ക് സ്വന്തമാക്കിയിട്ടുള്ളത്. പഠിക്കാൻ അത്രമേൽ മിടുക്കനായിരുന്നു. ആദ്യത്തെ ജോലി എന്ന് പറയുന്നത് ഒരു സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രശസ്തമായ സ്ഥാപനം ഗോൾഡ്മാൻ സാക്സിൽ അനലിസ്റ്റ് ആയിട്ടാണ് ആദ്യത്തെ ജോലി. അവിടെ നിന്ന് ഹെഡ്ജ് ഫണ്ട് സ്ഥാപനമായ ദ ഇക്വിറ്റി ഫണ്ടിൽ ജോലി ചെയ്യാൻ പോയി. അതിനുശേഷം അതിലൊരു ഷെയർ ഹോൾഡറായി മാറുകയും ചെയ്തു. ഇന്ത്യയെ സംബന്ധിച്ച് നമ്മുടെ ഇൻഫോസിസിന്റെ സ്ഥാപകനായ നാരായണമൂർത്തിയുടെ മകൾ അക്ഷതയാണ് ഋഷി സുനക്കിന്റെ ഭാര്യ. ഇരുവരും പരിചയപ്പെട്ടത് ഈ പഠന കാലയളവിലാണ്, കോളേജിന്റെ കാലഘട്ടത്തിലാണ്, കാലിഫോർണിയയിൽ വെച്ചാണ് കണ്ടുമുട്ടിയത്. പക്ഷെ കല്യാണം ഇന്ത്യയിൽ വെച്ചായിരുന്നു, ബാംഗ്ലൂരിൽ വെച്ചായിരുന്നു. 2 മക്കളുണ്ട് ഇരുവർക്കുമായി. കൃഷ്ണ എന്നാണ് ഒരു മകളുടെ പേര്, 2-ാമത്തെ മകളുടെ പേര് അനൗഷ്ക എന്നാണ്. ഇനി രാഷ്ട്രീയത്തിലേക്ക് വരികയാണെങ്കിൽ, കൺസർവേറ്റീവ് പാർട്ടിയിലൂടെയാണ് രാഷ്ട്രീയ പ്രവേശനം. അതും 2015 മാത്രമാണ് രാഷ്ട്രീയത്തിലേക്ക് ഋഷി സുനക്ക് എത്തുന്നത്. അതുവരെ സാമ്പത്തികമായിരുന്നു പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത്. 2015 ആദ്യമായി എം പി ആകുന്നത് റിച്ച്മണ്ടിൽ നിന്നാണ്. അതിലേറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, ഈ റിച്ച്മണ്ട് എന്ന് പറയുന്നത് വെള്ളക്കാർ ഏറെയുള്ള ഒരു മേഖലയാണ്, ഒരു പ്രദേശമാണ്. അവിടെ നിന്നാണ് വലിയ രീതിയിൽ മികച്ച പിന്തുണയോടുകൂടി ആദ്യമായി എം പി ആയി വരുന്നത്. അത് കഴിഞ്ഞ് 2018 മന്ത്രിയാകുന്നത്. 2017-19 വീണ്ടും ഇതേ റിച്ച്മണ്ടിൽ നിന്ന് തന്നെ എം പി ആയി തെരഞ്ഞെടുക്കപ്പെട്ടു. 2018 ആദ്യമായി മന്ത്രിസ്ഥാനത്തേക്ക് എത്തുന്നു. തദ്ദേശ ഭരണ വകുപ്പിന്റെ ചുമതലയാണ് ആദ്യം ലഭിച്ചത്. ഈ കാണുന്നതുപോലെ 2019 ജൂലൈയിൽ ട്രഷറിയുടെ ചീഫ് സെക്രട്ടറിയായി മാറുന്നു. ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, ആ കാലഘട്ടത്തിൽ ബോറിസ് ജോൺസൺ ആയിരുന്നു പ്രധാനമന്ത്രി. ബോറിസ് ജോൺസൺ മന്ത്രിസഭയിലെ 2-ാമനായി, ബോറിസ് ജോൺസന്റെ ഏറ്റവും വിശ്വസ്തനായി മാറിയിരുന്നു ആ സമയത്തേക്ക് ഋഷി സുനക്ക്. 2020 ഫെബ്രുവരിയോട് കൂടിയാണ് ധനമന്ത്രിയാകുന്നത്. ഈ അടുത്താണ് രാജിവെക്കുന്നതുവരെ ധനമന്ത്രിയായി തുടർന്നു. ബ്രിട്ടനെ സംബന്ധിച്ച് ബ്രെക്സിറ്റ്, ഏറ്റവും നിർണായകമായ ഒരു തീരുമാനം ബ്രിട്ടൻ കൈക്കൊണ്ടത് ബ്രെക്സിറ്റ് ആയിരുന്നു. ആ ബ്രെക്സിറ്റിന്റെ ബ്രെയിൻ എന്ന് പറയുന്നത് ഋഷി സുനക്കിന് തന്നെയായിരുന്നു. അതോടൊപ്പം തന്നെ ഈ കോവിഡ് കാലയളവിലൊക്കെ നിർണായകമായ, ശ്രദ്ധേയമായ പല നികുതി പരിഷ്കാരങ്ങളും നടത്തി ജനകീയ ശ്രദ്ധ കൂടി നേടിയിരുന്നു ഋഷി സുനക്ക്. ഇനി ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ചാൾസ് രാജാവിനേക്കാൾ ധനികനാണ് ഋഷി സുനക്ക്. ഋഷി സുനക്കിന് ഏകദേശം 700 ദശലക്ഷം പൗണ്ടിന്റെ ആസ്തിയുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. കഴി 2022 മാർച്ചിൽ പുറത്തിറങ്ങിയ ഫോർബ്സ് പട്ടികയിലെ കണക്കനുസരിച്ച് ബ്രിട്ടനിൽ എം പിമാരുടെ കണക്കിൽ ഏറ്റവും ധനികൻ ഋഷി സുനക്ക് തന്നെയാണ്. അക്ഷതാ നാരായണമൂർത്തിയുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ തവണ ലിസ് ട്രസ്സിനെതിരായി മത്സരിച്ചപ്പോൾ അക്ഷത ഇന്ത്യയിൽ നിന്ന് വരുമാനം, ഏകദേശം അക്ഷതയ്ക്ക് വലിയ രീതിയിലുള്ള വരുമാനം ഇൻഫോസിസിന്റെ ഷെയർ ഹോൾഡറിൽ നിന്ന് വരുന്നുണ്ട്. ആ വരുമാനം
വരുമാനത്തിന് നികുതി ബ്രിട്ടനിൽ അടിക്കുന്നില്ല എന്ന വിവാദങ്ങളെല്ലാം വന്നിരുന്നു. പക്ഷെ ആ വിവാദങ്ങളെല്ലാം പിന്തള്ളിക്കൊണ്ടാണ് ഇത്തവണ മത്സരരംഗത്തേക്ക് എത്തിയത്. മികച്ച പിന്തുണയോടുകൂടി മൂന്ന് പേരാണ് മത്സരരംഗത്തുണ്ടായിരുന്നത്. ബാക്കി രണ്ടു പേർക്കും 100 MPമാരുടെ പിന്തുണ ഉറപ്പാക്കാനായില്ല. 100 മികച്ച പിന്തുണയോ 150 ലേറെ MPമാരുടെ പിന്തുണയോടുകൂടിയാണ് ഋഷി സുനക്ക് ഇപ്പോൾ ബ്രിട്ടന്റെ പുതിയ പ്രധാനമന്ത്രിയായി വരുന്നത്. നമുക്ക് ഇത് വിശദമായി പരിശോധിക്കാം. ബ്രിട്ടനിൽ എന്ത് മാറ്റമായിരിക്കും ഋഷി സുനക്ക് കൊണ്ടുവരിക എന്ന് 8 മണിക്ക് നമ്മോടൊപ്പം അതിഥികൾ കൂടി ചേരും.